ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ബീബാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് മറ്റന്നാൾ പെരുന്നാളാണെന്നാണ് പറയണത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ കുറേ ഗോൾഡൊക്കെ നമുക്ക് ശരിയാക്കാനുണ്ട് ഇതിൻ്റെ ഒരു ജ്വല്ലറിൻ്റെ ഒരു ബോക്സാണ് ചെറുത് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഡാമേജായി കിടക്കുന്നുണ്ട് ഞാൻ ലൈറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ടോ ഷൂട്ട് ചെയ്യണത് എൻ്റെ കൈച്ചയും പൊട്ടിപ്പോയി ലൈസ് ഉണ്ടോ ഇത് കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് രണ്ട് ഭാഗമായി പോയി ഇതിൻ്റെ റിങ്ങാണ് ഇത് ഫാസ്റ്റ് എനിക്ക് ആനിവേഴ്സറിക്ക് തന്നത് കേട്ടോ ഈ ഒരു റിങ്ങ് ഇതും എൻ്റെ ഒരു റിങ്ങാണ് ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൽ ഇട്ട് വെച്ചെന്നുള്ളൂ അപ്പോൾ ഇതാ തനുമുസിൻ്റെ അരഞ്ഞാണത് എന്തോ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ് ഇതും ശരിയാക്കാനുണ്ട് അതുപോലെ എൻ്റെ ഈ ഒരു കൈച്ചയും ശരിയാക്കാനുണ്ട് തനൂസിന്റെ കമ്മലാണിത് അവളെ കാതിൽ റെഡിയാക്കി കൊടുക്കാനുണ്ട് അപ്പൊ ഇനി നമ്മൾ ഏതായാലും ജ്വല്ലറി പോവാണ് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ് കേട്ടോ കണിയാടത്ത് ജ്വല്ലറി എന്നാണ് ഷോപ്പിന്റെ പേര് നമ്മളെ എല്ലാ ഗോൾഡും അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതും ഇനി ഞാൻ കണിയാടത്ത് ജ്വല്ലറിയിൽ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പൊ അതാ കൊണ്ടോട്ടിക്ക് പോകുന്ന വൈക്കിൽ നിന്ന് നമ്മൾ കൊട്ടപ്പുറത്ത് നിന്ന് പള്ളിക്കൽ ബസാർ റൂട്ടിലേക്കാണ് പോകേണ്ടത് ഈ ഒരു ജ്വല്ലറി നിൽക്കുന്നത് പള്ളിക്കൽ ബസാർ മെയിൻ അങ്ങാടിയിലാണ് കേട്ടോ ഇവരെല്ലാം നമുക്ക് നന്നാക്കാൻ കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ ഇത് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കൊടുക്കുന്നത് ഗോൾഡിന്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുക ഇത് അഞ്ച് പവൻ ഇതൊരു അഞ്ച് പവന്റെ ചെയിനാണ് അതായത് നമുക്കൊരു ബ്രൈഡിന് ഏറ്റവും വൈഡായിട്ട് കിട്ടുന്ന ഒരു ഓർണമെന്റ് ആണ് ഈ കിടക്കുന്നത് ഞാൻ വെച്ചിട്ടുള്ള പാദസരത്തിന്റെ പണിക്കൂലി അറിയണത് 5000 something ആണ് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഓർണമെന്റ് വന്നിട്ട് ആകെ 5000 something രൂപയാണ് ഉള്ളത് ഇതൊരു അഞ്ച് പവനാണ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അഞ്ച് പവൻ തോന്നിക്കൂല മിനിമം ഒരു 10 pounds തോന്നിക്കുന്നുണ്ട് നമ്മളൊക്കെ കല്യാണത്തിന് കുറെ ജ്വല്ലറി എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിട്ടുള്ള ഓരോ വലിയ വലിയ ഓർണമെന്റ്സ് മിനിമം 15% 18% പണിക്കൂലി വരിക അപ്പൊ ഇതുപോലുള്ള ഒരു ഓർണമെന്റ്സിൽ നമുക്ക് പോകുന്നത് മിനിമം ഒരു 5000 അല്ലെങ്കിൽ 6000 പോകുന്നത് ഏകദേശം 20 pounds സെറ്റിലേക്ക് വരുന്നതാണ് അത് നമുക്ക് ടോട്ടൽ ഇത് 10 pounds ആണ് ഈ സെറ്റ് നെക്ലേസ് വരുന്നത് ബാക്കി നമ്മൾ 5 pounds ഉള്ളിൽ വള ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും ഒരു 10 pounds ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ 10 pounds എന്ന് പറയൂല നല്ല ലുക്ക് ഉണ്ട് കാരണം തോന്നുമ്പോൾ നമുക്കിത് ഹെവി ആണെന്നൊക്കെ തോന്നും ഇത് നമുക്ക് ഡെയിലി വരായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം അത്രയും വെയിറ്റ്ലെസ് ആണ് വെയിറ്റ് ഉണ്ടാകും നമുക്കൊരു പ്രയാസമായിരിക്കും വീട്ടിൽ നിന്ന് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഈ ഒരു വെയിറ്റ്ലെസ് ഉണ്ട് അല്ലേ ഇതിപ്പോ ഏകദേശം എത്ര ഒന്നേക്കാൾ പവനുള്ളൂ കേട്ടോ നല്ലൊരു നല്ലൊരു ഡിസൈനിലുള്ളൊരു മോഡൽ ഇത് ഡെയിലി വരായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റഫ് യൂസ് ചെയ്യാം ഈ ഓൾമോസ്റ്റ് 20 pounds എത്ര പണിക്കൂലി നമുക്ക് പറയാം നമുക്ക് എല്ലാ ഐറ്റം ഓൾ ഐറ്റം നമുക്ക് എല്ലാ റിങ് അതുപോലെ നെക്ലേസ് വള എല്ലാം കൂടി നമുക്ക് ഒരു 30,000 28,000 ഉള്ളിൽ നമുക്ക് എന്താക്കാം മാക്സിമം ഒരു കല്യാണത്തിന് പണിക്കൂലി മാത്രം നമുക്ക് ലാസ്റ്റ് എന്താ 28,000 നമുക്ക് എന്താക്കാം അവർക്ക് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും സാധാരണ ജ്വല്ലറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ഓർണമെന്റ് എടുത്തത് ഏകദേശം ഒരു 7 pounds ഒരു ഓർണമെന്റ് എടുത്തത് 50,000 കോസ്റ്റ് ആയിട്ടുണ്ട് അതായത് 7 pounds ഒരു ആന്റിക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെയിറ്റ് നോക്കുമ്പോ അതിന്റെ പണിക്കൂലിന്റെ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് 50,000 നമ്മള് ആ ഒരു ഓർമ്മന് മാത്രം കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ എനിക്കിത് കേൾക്കുമ്പോഴാണ് ഭയങ്കര കിളിപോയ അവസ്ഥ ഫീൽ ചെയ്യാൻ കാര്യങ്ങൾ കാരണം ഇതൊക്കെ വലിയ വലിയ ചെയിനുകൾക്കൊക്കെ മിനിമം അവർ വാങ്ങുന്നത് 3,000 something അതുപോലെ 4,000 ആ റേഞ്ചിലാണ് വാങ്ങുന്നത് അപ്പൊ ഇവരിപ്പോ പറയുന്ന 20 pounds ഇത്രയും ഓർണമെന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൾക്കാരാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ സെപ്പറേറ്റ് ഓർണമെന്റും കൂടിയാണ് അപ്പൊ അതിന് ഓരോന്നിനും ഓരോ വിലകളാണ് പക്ഷെ നമ്മൾ എന്നിട്ടും ഇത്ര കോസ്റ്റ് വന്നിട്ടുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് മനസ്സിലാക്കി നന്നായിരുന്നു 3 pounds അടുത്താണ് വരുന്നത് ഇത് ലൈറ്റ് വെയിറ്റിൽ കാഴ്ചയിൽ ചെയ്യണ ഒരു ആഭരണം അപ്പൊ എന്നുവെച്ചാൽ കൂടുതൽ 10 pounds അതുപോലെ 15 pounds ഒക്കെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് കയറാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിട്ട് അവർക്ക് ഷോ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിലവിൽ നമ്മളെ ഫാക്ടറിയിൽ ചെയ്യുന്നതാണ് നമ്മൾക്ക് എന്താ ഹോൾസെയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര നമ്മൾ കുറച്ച് കൊടുക്കാറ് കാരണം ഇത് അത് ബംഗാളിൽ വരുന്നതാണ് ഇത് 2.9 വരുന്ന സാധനമാണ് നമുക്ക് 2.9 വരുന്നത് 2.9 വരുന്ന പണിക്കൂലി സാധാ ബംഗാളിൽ 2.9 പണിക്കൂലി വരുന്ന മോഡലാണ് ഇത്ര പവൻ ആയിരുന്നു നല്ല ലുക്ക് ഉണ്ടല്ലോ കാണാൻ 3.5 pounds ആണ് ഈ വെയിറ്റ് വരുന്നത് ഇത് 3.5 pounds തോന്നൂല്ലോ കാഴ്ചയിൽ മാക്സിമം അപ്പൊ ഇതിന്റെ ഉറപ്പ് എങ്ങനെയാ വരുന്നത് ഉറപ്പ് എന്താ വെച്ചാൽ നമ്മള്
കൈപ്പണിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൈപ്പണി ആകുമ്പോൾ വെച്ചാൽ ഹാൻഡ് മേഡ് ആണ്. ഹാൻഡ് മേഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഉറപ്പുണ്ട്. കാരണം ഫാക്ടറി അല്ല, ഫാക്ടറി എന്ന മെഷീൻ വർക്ക് ആകുമ്പോൾ മാത്രമാണ് എന്താണ് ഉറപ്പ് പറയാ. അപ്പൊ ഇതിന് പണിക്കൂലി ഏകദേശം എത്ര വരും? 3.5 പവന്റെ അടുത്താണ്. അപ്പൊ ഏകദേശം 4000 രൂപന്റെ ഉള്ളില് വരും. 4000 രൂപന്റെ ഉള്ളില്. നമ്മളിപ്പോ ഒരു ഓർണമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് കാണുന്നതിന്റെ ഈ ഒരു ഓർണമെന്റിന്റെ മെയിൻ ഹൈലൈറ്റ് അറിയുന്നത് ഈ ഒരു സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണും ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോണിന്റെ ഗ്രാം വെയിറ്റ് മൈനസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ ടോട്ടൽ എമൗണ്ട് കണക്കാക്കുക. ഈ സ്റ്റോണിന്റെ ആ വെയിറ്റ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ റേറ്റ് ആയിരിക്കും കൊടുക്കുക. അഥവാ ഈ ഒരു ഗോൾഡ് വിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമല്ല നഷ്ടം. പ്രത്യേകത പണിക്കൂലിയാണ്, പണിക്കൂലിയാണ്. അപ്പൊ ഏറ്റവും വലിയ ലോസ് എന്ന് പറഞ്ഞാൽ ഏത് ജ്വല്ലറി നിന്നും പണിക്കൂലി എന്നാണ് കാശ് നഷ്ടപ്പെടുക. അവര് ഭയങ്കര ആഡ്സ് ആൻഡ് പരസ്യം ബ്രാൻഡ് ഒക്കെ ആകുമ്പോൾ നല്ല കളക്ഷൻസ് അവിടെ കിട്ടുകയും ചെയ്യും. ഒരുപാട് പൈസ അങ്ങനെ ഇങ്ങനെ ഒന്നും വേസ്റ്റ് ആയി പോകില്ല. പണിക്കൂലി കുറച്ച് പണിക്കൂലി ഉണ്ട്, അത് ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ ഹിന്ദുക്കൾക്കൊക്കെ നല്ലൊരു കളക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. 10000 രൂപ ടോട്ടൽ അപ്പം വരുള്ളൂ. ഈ പവന്റെ 10000 രൂപ ടോട്ടൽ 10 പവൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 12000 രൂപ. സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജ്വല്ലറി ആണ് അത്. സാധാരണ ഇപ്പോൾ കൂടുതൽ ഓവറായിട്ടുള്ള ഓർണമെന്റ്സ് കുറച്ച് എടുക്കാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ ഹെവി ആയിട്ട് തോന്നിക്കാൻ പറ്റിയുള്ള ആൾക്കാർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഓർണമെന്റ്സ് ആണ് ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഏകദേശം 36000 റേഞ്ചിനാണ് ഒരു പവന് വരുന്നത്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ, സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണിത്. അപ്പൊ നല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു 15 പവൻ 20 പവന്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. അല്ല, ഇതാണ് ഒരു സെറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ വേറെ മുസ്ലിം ടൈപ്പ് സെറ്റാണ് നേരത്തെ കണ്ടത്, 10 പവന്റേതായിരുന്നു. ഇത് 7 പവനിലേക്കായി. ഇതിലേക്ക് കണക്കാക്കിയിട്ട് കുറച്ച് വളന്റെ കളക്ഷൻസും കൂടെ ഒന്ന് കാണാം. ഇത് മൊത്തം 12.5 പവനിലാണ് വിശ്വസിനിയ 12.5 പവന്റെ ഓർണമെന്റ്സ് ആണ്. അത് ലൈറ്റ് വെയിറ്റില് ഇത്രയും നല്ല ലുക്കില് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ ഇത് ആകെ 12.5 പവനാണ്. അതാ വലിയ ചെയിൻ. ഇതാ ഇത് മൊത്തം 7 പവനാണ്. അത് ഇത് മൊത്തം 7 പവനാണ്. ഇത് വന്നിട്ട് 4.5 പവൻ. ഇത് 1.5 പവന് പാർസൽ ആണോ? സാധാരണ ഒരാള് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പറയാൻ തോന്നിപ്പോച്ച ആൾക്കാർ വന്ന കസ്റ്റമർ കണ്ടിട്ട് പറഞ്ഞതാണ്. മിനിമം 30 പവൻ. ഇതൊക്കെ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള വളയാണ്. ഇത് ഏകദേശം എത്ര ഗ്രാം ഉണ്ടാവും? 3/4 ഗ്രാം. ഈ ഇത്രയും ഇപ്പൊ ഇതാ ഒന്ന് ഇത്ര ഉണ്ട്, 5 ചെയിനും 2 വളയും ഒരു കൈച്ചീനി 3 മോതിരം കമ്മല്. ഇതിന് മൊത്തം വരുന്നത് പണിക്കൂലി 12000 രൂപ. 12000 മാത്രമേ വരുന്നുള്ളൂ പണിക്കൂലി. ഭയങ്കര സംഭവല്ലേ. എന്താ പറയാ, ഒരു ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. നമ്മള് മറ്റു ജ്വല്ലറികളിലൊക്കെ പോയി കഴിഞ്ഞാല് ഓല ഷോപ്പിന്റെ ആ ഒരു റേറ്റ് അനുസരിച്ച് എടുക്കുക. നമ്മള് പൊന്ന് വാങ്ങുമ്പോ ഒരു പവന് 35000 രൂപയാണല്ലോ. ഒരു ചെയിന് വാങ്ങുമ്പോ അതിലേക്ക് ഒരു 10000 രൂപ കൂടൂലേ. എന്റെ പണിക്കൂലി ഒക്കെ കൊടുക്കണല്ലോ. പക്ഷെ ഇവര് മൊത്തം ഗവൺമെന്റിന് 12000 രൂപ. ടോട്ടല് പണിക്കൂലി വരും. ടോട്ടല് 12 പവന് 12 രൂപ. ഇതുപോലെ ഒരു വീടിന് ഇറക്കാനേ അല്ലേ നമുക്ക് മഹാരായിട്ട് കൊടുക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെയിൻ എടുത്താൽ കാണാൻ പണിക്കൂലിയില്ല. നേരത്തെ കാണിച്ചെന്നിട്ടില്ലേ ഒരു 1.5 പവന്റെ ഒരു പാഴ്സലപ്പം. നമ്മള് ഇങ്ങനെ നിങ്ങക്ക് പറഞ്ഞത് കേട്ടിട്ട് വേറൊരാള് വന്നിട്ട് അത് തന്നെ വേണം എന്നോട് പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ താത്തിയും കാക്കിട്ടോ. ഇതിപ്പോ ഡയമണ്ടിന്റെ സെക്ഷൻ ആണ് കേട്ടോ നമ്മളിപ്പോ എടുക്കുന്നത്. ഇതൊക്കെ ഓരോരോ നെക്ലേസ് ആണ്. ചില ആൾക്കാരൊക്കെ മഹറായിട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഓരോ നെക്ലേസ് ആണ്. സിമ്പിൾ തന്നെ അല്ലേ, ഇത് അടിപൊളി അല്ലേ. ഇതൊക്കെ
അടിപൊളി സാധനം അല്ലേ, പരന്ന് കിടക്കുന്നു. പണ്ടൊക്കെ ഇത്രയും വലിപ്പുള്ള മഹറൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് പണ്ട്. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുക ഇതുപോലുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ടിന്റെ മഹറൊക്കെയാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ പറ്റിയതാണത്. ലൈഫ് ലോങ് വാറണ്ടി റിപ്ലേസ്മെന്റ് പ്രൈസ്. ഇവിടെ കല്ല് പോയി കഴിഞ്ഞാൽ, ഡയമണ്ട് കല്ല് പോയി കഴിഞ്ഞാൽ ഡയമണ്ട് നോക്കൂ, ഇത് ഭയങ്കര സംഭവം. അഥവാ നിങ്ങളിപ്പോ യൂസ് ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഓർണമെന്റ്സിലെ ഈ ഡയമണ്ടിന്റെ കേട്ടോ, ഡയമണ്ട് സെക്ഷനിൽ ഡയമണ്ട്സ് എങ്ങനെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാല് അത് അവർ റീപ്ലേസ് ചെയ്തിരുന്നാണ് പറയുന്നത്. അതായത് ലൈഫ് ലോങ് സർവീസ് ആണ്. അതുപോലെ തന്നെ ഒരു ഉറപ്പ് തരുന്നത് ഇതിൽ നിന്നുള്ള കല്ലുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ട് പോകില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നല്ല ഒരു ഇതാണ്. ഇത് എവിടെയും അങ്ങനെ ആരും അറിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല, അറിയാത്തൊരു കാര്യമാണ്. ഇത് കണ്ടോ നല്ല ഒരു പരന്ന് കിടക്കുന്ന ഒരു അടിപൊളി മോഡലല്ലേ. 6000-ന്റേതാണ്. ഈ ഡയമണ്ട് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങാം. അപ്പൊ ഈ ഡയമണ്ട് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലാണിത്. ആകെ 20,000 സംതിങ് ഉള്ളൂ. ഇതൊക്കെ ഡയമണ്ടിന്റെ കല്ല് ഏറുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ് കയറുന്നത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കണ്ടോ, നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇതൊക്കെ ആ ഒരു ഇത് മോഡലാണ് വരുന്നത് കണ്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പോ ഈ ഫാൻസി ടൈപ്പിൽ വരുന്നിട്ടുള്ള ഓർണമെന്റ്സ് ആണിത്. എനിക്കിത് ഫാൻസി ഒരു കുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, മിൻ താഹിർ പറഞ്ഞിട്ട് ഒരു പേജിൽ, ഇൻസ്റ്റാ പേജിൽ. ഇതേ മോഡലാണ്, അതേപോലത്തെ ഗോൾഡ് ആണ് ഇത് കണ്ടോ. ഏത് കളറാണ് സ്റ്റോൺ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക്. ആ ഈ പച്ച നോക്കിയ അടിപൊളി അല്ലേ. ഇതിങ്ങനെ കറക്കാന്നൊക്കെയാണ് പറയണേ. എന്തായാലും റോസ് സിൽവറിലോ റോസിലേ. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പോവാണെങ്കിൽ ഇതൊക്കെ റോസ് സിൽവർ ആണ് കേട്ടോ. നല്ല ശരിക്കും പറഞ്ഞാൽ റോസ് ഗോൾഡിൽ ഡയമണ്ട് സെറ്റ് ചെയ്ത പോലെ ഉണ്ടത്. ഇതിന്റെ കോസ്റ്റ് എന്നിട്ട് ആകെ 1500 2000 അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു. ടാറ്റാ.